അൻപത്തിയൊന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മികച്ച നടൻ നടി ഉൾപ്പെടെ 48 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. മാറുന്ന മലയാള സിനിമയുടെ അടയാളപ്പെടുത്തലാണ് ഇത്തവണത്തെ അവാർഡെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2020 മികച്ച സിനിമകൾക്കും അഭിനേതാക്കൾക്കുമുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങാണ് നിശാഗന്ധിയിലെ നിറഞ്ഞ സദസ്സിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജേതാക്കൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. മാറുന്ന മലയാള സിനിമയുടെ അടയാളപ്പെടുത്തലാണ് ഇത്തവണത്തെ അവാർഡെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമയെ ഒരു വിനോദോപാധി എന്നതിലുപരി ഉദാത്തമായ കല എന്ന നിലയിൽ സമീപിക്കുന്ന നിരവധി സിനിമകൾക്ക് വിവിധ വിഭാഗങ്ങളിൽ ഇത്തവണ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മാറുന്ന മലയാള സിനിമയെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഇത്തവണത്തെ ജൂറിക്ക് കഴിഞ്ഞു. കപ്പേളയിലെ പ്രകടനത്തിലൂടെ അന്നാബൻ മികച്ച നടിക്കുള്ള പുരസ്കാരവും മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. കപ്പേള എന്നുള്ള സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. വളരെ ഒരു ചെറിയൊരു സിനിമയാണ്, പക്ഷെ ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ഒരുമിച്ച് നിർമ്മിച്ച ഒരു സിനിമയാണ്. അതിനിങ്ങനെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. വെള്ളത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം ജയസൂര്യ ഏറ്റുവാങ്ങി. ബെറ്റർ ആക്ടർ ആകാനാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ജയസൂര്യയുടെ പ്രതികരണം. ഞാൻ ഒരിക്കലും ഒരു ബെസ്റ്റ് ആക്ടർ ആണ് എന്ന് വിശ്വസിക്കുന്നില്ല, അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം ബെസ്റ്റ് ആക്ടർ എന്ന് ഞാൻ വിശ്വസിച്ചാൽ അന്ന് എൻ്റെ വളർച്ച നിൽക്കും എന്നെനിക്കറിയാം. സോ ബെറ്റർ ആക്ടർ ആവാനാണ് എൻ്റെ ആഗ്രഹം. ഓരോ സിനിമയും ബെറ്ററായിട്ട് ചെയ്യാനായി എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഓരോ സിനിമകളും ചെയ്യുന്നത്. മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ ശിവയും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ഏറ്റുവാങ്ങി. ഭാഷകളുടെ വേലിക്കെട്ട് തകർത്ത് വൈറലായ കലക്കാത്ത സന്ദനമേരം എന്ന ഗാനത്തിന് കഴിഞ്ഞ വർഷത്തെ പ്രത്യേക ജൂറി പരാമർശം നേടിയ നഞ്ചിയമ്മയെ നിറഞ്ഞ കൈയ്യടയോടെയും ആരവത്തോടെയുമാണ് സദസ് സ്വീകരിച്ചത്. December 9 മുതൽ 14 വരെ നടക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ പോസ്റ്ററും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. 2020 മികച്ച സംഗീത സംവിധായകനായ എം ജയചന്ദ്രൻ നയിച്ച പ്രിയഗീതം ഏറെ നാളിനു ശേഷം തലസ്ഥാനത്തെ സംഗീത സന്ദ്രമാക്കി. ജനം, തിരുവനന്തപുരം.